झारखंड हिंदु जनसंख्य कुछ असम मुख्यमंत्री हिमंत बिश्व शर्म तुण्णूर शतम हिंदु जनसंख्य अरुपत् शतम चुरी हिमंत बिश्व शर्म पर संथाल परगना में 1951 में संथाल परगना का कुल आबादी था 23 लाख। 23 लाख आबादी का 20 लाख आबादी हिंदू और आदिवासी थे। और उसमें उस समय संथाल परगना में खाली 2,19,000 मुसलमान थे। 2,19,000 मुसलमान का कितना बेटा बेटी हो सकता है, आप हिसाब लगाइए। आज संथाल परगना का हालत क्या है? संथाल परगना का हालत हिंदू 90% से घाट के 67% हो चुका है और मुसलमान 10% से बढ़ के आज मुसलमान का आबादी 40% का लगभग हो चुका है। गौतम नंद नारायण चेरुन्नुण्ड। गौतम, वाले गौरवतरमाय ओरु विषयम तन्नेयाण हिमंत बिश्व शर्म उयर्त्तियिरिक्कुन्नत्। कारणम झारखंडिल हिंदुक्कळुडे जनसंख्य वाले अधिकम कुरञ्ञिरिक्कुन्नु एन्नाण अद्देहम परयुन्नत्। वलिय क्रमातीतमाय ओरु कुरव् तन्नेयाण अद्देहम चूण्डिक्काट्टियिरिक्कुन्नत्। कारणम 90% हिंदु जनसंख्य इप्पोळ 69% चुरुंगियतायिट्टाण अद्देहम परञ्ञु वेक्कुन्नत्। इतिन्टे कारणम एन्ताण अल्लेंकिल मट्टु विशदांशंगळ अद्देहम विशदीकरिक्कुन्नुण्ट्। देविक, झारखंड हिंदु जनसंख्य वलिए तोति कणको असम मुख्यमंत्री हिमंत बिश्व शर्म विशदीकर। झारखंड तेरे बीजेपी सहप्रभारी असम मुख्यमंत्री हिमंत बिश्व शर्म अर्च झारखंड बीजेपी राली संसा हिमंत बिश्व शर्म अद्हम सा रीजनु बृत्य कल विशदीकर। 1951 രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷം 1951 ലെ ആദ്യത്തെ സെൻസസ് പ്രകാരം ഇപ്പോഴത്തെ ജാർഖണ്ഡിലെ ഹിന്ദു ജനസംഖ്യ എന്നത് ഏതാണ്ട് 90% ആയിരുന്നു। ആ 90% ആയിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് കേവലം 67% ആയി ചുരുങ്ങിയിരിക്കുകയാണ്। 2011 ലെ സെൻസസ് പ്രകാരം ജാർഖണ്ഡിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ 67% ആയി ചുരുങ്ങിയിരിക്കുന്നു। വനവാസികളുടെ ജനസംഖ്യ 28% ആയി ചുരുങ്ങിയിരിക്കുകയാണ്। മുൻപ് ഒരു സമ്പൂർണ്ണമായ വനവാസി മേഖലയായിരുന്നു സാന്താൾ റീജിയണിലെ 6 ഡിസ്ട്രിക്റ്റുകൾ। എന്നാൽ അവിടെയെല്ലാം വനവാസികളുടെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെയും ജനസംഖ്യ കുറയുന്നു എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്। എന്തായാലും അദ്ദേഹം മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ, ജാർഖണ്ഡിലെ സനാതന ധർമ്മ വിശ്വാസികളെ സംരക്ഷിക്കുവാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ലക്ഷ്യമിടുന്നത് എന്ന ഒരു പ്രസ്താവന കൂടി അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്। അതായത് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി ഉയരുകയും ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ ഇടിയുകയും ചെയ്യുന്നു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. നേരത്തെ നമുക്കറിയാം അസമുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ചില കണക്കുകൾ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. അതായത് അസമിൽ 40% മുകളിലേക്ക് മുസ്ലിം ജനസംഖ്യ ഉയർന്നു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ അടുത്തിടെ വ്യക്തമാക്കിയത്. ഏതാണ്ട് 9 ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായി അസമിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും അതോടൊപ്പം തന്നെ ഈ മുസ്ലിങ്ങൾ 10ഉം 12ഉം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ ജനസംഖ്യ വലിയ തോതിൽ ഉയരാൻ കാരണവും ഹിന്ദു ജനസംഖ്യ കുറയുവാൻ കാരണവും എന്നാണ് അസം മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നത്. അത് ഇപ്പോൾ ജാർഖണ്ഡിലും അദ്ദേഹം ഇക്കാര്യം കണക്കുകൾ നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. അസാമിൽ ക്ഷമിക്കണം, ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിന്റെ പരസ്യപ്രചരണം 11ാം തീയതിയാണ്, ഈ മാസം 11ാം അവസാനിക്കുന്നത്. 13ാം തീയതിയാണ് സാന്താൾ റീജിയണിൽ ഉൾപ്പെടെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ മാസം 20ാം തീയതി രണ്ടാം ഘട്ട വോട്ടെടുപ്പും ജാർഖണ്ഡിൽ നടക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ചില നിർണായകമായ കണക്കുകൾ ഇപ്പോൾ അസം മുഖ്യമന്ത്രിയും ജാർഖണ്ഡിലെ ബിജെപിയുടെ പ്രഭാരിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ പുറത്തുവിടുന്നത്. ദേവിക, ശരി കേട്ടോ.